നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുതിപ്പ് തുടരുന്നു. അല്പം മുമ്പ് അവസാനിച്ച മത്സരത്തിൽ കരുത്തരുടെ പോരാട്ടത്തിൽ ചെൽസിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സിറ്റി പരാജയപ്പെടുത്തിയത്. സിറ്റിക്ക് വേണ്ടി കെവിൻ ഡിബ്രോയിനെയാണ് വിജയ ഗോൾ കണ്ടെത്തിയത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ റൊമേലു ലുക്കാക്കു, തൊട്ടുപുറകിൽ ഹക്കീം സിയച്ച്, പുലിസിച്ച് എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് തോമസ് ടുഷേൽ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മറുഭാഗത്ത് റഹീം സ്റ്റീർലിംഗ്, ഫിൽ ഫോഡൻ, ജാക്ക് ഗ്രീലിഷ് എന്നിവർ അണിനിരത്തിക്കൊണ്ടാണ് പെപ് ഗാർഡിയോള തന്റെ മറുതന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. ആദ്യ പകുതിയിൽ ജാക്ക് ഗ്രീലിഷിന് സുന്ദരമായൊരു അവസരം ലഭിച്ചിരുന്നു, പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോയത് സിറ്റിക്ക് തിരിച്ചടിയായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ കെവിൻ ഡിബ്രോയിനെ നേടിയ ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 70th മിനിറ്റിലാണ് ആ തകർപ്പൻ ഗോൾ പിറക്കുന്നത്. ജാവോ കൺസെലോ നീട്ടിക്കൊടുത്ത പന്തുമായിട്ട് മൈതാനം മധ്യത്തു നിന്ന് ഓടിക്കയറിയ ഡിബ്രോയിനെ സുന്ദരമായൊരു ഷോട്ടിലൂടെ പന്ത് ചെൽസിയുടെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ ഒരു ഗോളിന് തന്നെ സിറ്റി വിജയം ഉറപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തോടുകൂടി 22 മത്സരങ്ങളിൽ നിന്ന് 56 പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ തങ്ങളുടെ തേരോട്ടം തുടരുന്നു. അവരിപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ചെൽസി ആവട്ടെ 22 കളികളിൽ നിന്ന് 43 പോയിന്റ് നേടി ഇപ്പോൾ രണ്ടാമതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.